സാറ്, അതുപോലെ നമുക്ക് നമ്മുടെ സാറ് കണ്ടിട്ടുള്ള നമ്മുടെ ചലച്ചിത്രങ്ങളിൽ വെച്ചിട്ട് മനസ്സിൽ തങ്ങി നിന്നിട്ടുള്ള ഒരു സംഗീത പ്രാധാന്യമുള്ള സിനിമകൾ ഏതൊക്കെയാണ് സാർ? എനിക്ക് ഈ ലോക സിനിമ എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ മലയാളം ചുരുക്കം എൻ്റെ എന്താ പറയുക, ഒരു ലിമിറ്റഡാണ്, മലയാളം മാത്രമേ ഉള്ളൂ. പലതും കണ്ടു പോയിട്ടുണ്ട് എന്ന് നമുക്ക് ഓർമ്മയില്ല. പക്ഷെ കൊച്ചിലേ കണ്ട ഒരു സിനിമയുണ്ട്, രണ്ട് സിനിമ, അത് എന്നെ വല്ലാതെ ഞാൻ അനവധി പ്രാവശ്യം കണ്ടിട്ടുള്ള സിനിമകളാണ്. അതിലൊന്ന് കാഞ്ചന സീത, അത് ജി അരവിന്ദൻ എന്ന സംവിധായകൻ്റെ കാഞ്ചന സീത എന്ന ചിത്രം, ചലച്ചിത്രം. അത് സി എൻ ശ്രീണനാരുടെ നാടകത്തെ ആസ്പദമാക്കി അതിനകത്തെ ഒരു ജസ്റ്റ് ഒരു വൺ ലൈൻ ട്രീറ്റ്മെൻ്റ് എടുത്തിട്ടുള്ളൂ അദ്ദേഹം. കാരണം പ്രകൃതി എന്നത് സീതയാണെന്ന്, സീതയെ പ്രകൃതിയായിട്ട്, അപ്പം അതിനകത്ത് സീതയെ കാണിക്കുന്നില്ല, ഇങ്ങനെ പ്രകൃതിയാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൽ ലവകുശന്മാരുണ്ട്. അപ്പോൾ ഈ യാഗത്തിന് യാഗാശ്വത്തെ പിടിച്ച് ഇവർ ലവകുശന്മാരെ കിട്ടുന്ന ആ ഒരു ഭാഗമുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ കാസ്റ്റ് ചെയ്തിരിക്കുന്നതൊക്കെ ഈ രാജ്യം മറ്റേ ഹൈദരാബാദിലുള്ള ഉൾപ്രദേശത്തിലുള്ള ഏതോ ട്രൈബിലെ ആൾക്കാരെയാണ് രവീന്ദ്രൻ കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. താടി വെച്ച രാമനും ലവകുശന്മാരിങ്ങനെ ഒരു കറുത്ത, അവരിങ്ങനെ ആ ഒരു ഒരു ആ കുതിരയുടെ പുറകെ ഓടുന്നൊക്കെ ചില സീൻസ് ഉണ്ട്, കാട്ടിലൂടെ പോകുന്ന. അതിന് ബാക്ക്ഗ്രൗണ്ടായിട്ട് ഈ രാജീവ് താരാനാഥ് എന്നൊരു മ്യൂസിഷ്യനുണ്ട്, അദ്ദേഹത്തിൻ്റെ സന്തൂർ, അദ്ദേഹം അത് ലൈവായിട്ട് അതിന് വായിച്ച് ചേർത്തിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഈ റീറെക്കോർഡിങ് എന്ന് പറയുന്ന സമ്പ്രദായത്തിൽ അദ്ദേഹം ആ സീൻസ് എല്ലാം അദ്ദേഹത്തിൻ്റെ ഈ വായനയിലൂടെയും അങ്ങനെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യം. അത് വളരെ ഒരു സംഗീതം സംഗീതത്തെ സ്നേഹിക്കുന്ന ഒരാൾക്ക്, അല്ലെ ശുദ്ധസംഗീതത്തെ സ്നേഹിക്കുന്ന ഒരാൾക്ക് അത് കേട്ടാൽ അത് മനസ്സിൽ തങ്ങിയിരിക്കും ആ സീൻസും ഒക്കെ ആയിട്ട്. അപ്പോൾ അരവിന്ദ് ചേട്ടന് അത്തരം ഒരു 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 സംഗീത സിനിമയിൽ അങ്ങനെ സംഗീതത്തെ സന്നിവേശിപ്പിക്കാനാണ് അരവിന്ദ് ചേട്ടൻ്റെ താല്പര്യം. എല്ലാ സിനിമയിലും അദ്ദേഹത്തിന് എല്ലാ സിനിമയും അങ്ങനെയാണ്. അപ്പോൾ ഇത് വളരെ ആ ഒരു ഒരു ഇപ്പം നമ്മളെ പലപ്പോഴും ഈ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ വളരെ അല്ലേ അങ്ങനെയൊക്കെ ചെയ്ത്, അതൊന്നുമല്ല, കീബോർഡൊക്കെ അങ്ങനെ ഒരു പ്രോഗ്രാമിംഗ് ഒക്കെ ചെയ്ത് അങ്ങനെ ഒരു സാധനമല്ല ഇത്. അത് ആ ഒരു സരോഡ് വാദകനാണ്, സോറി ഞാൻ ആദ്യം സന്തൂർ എന്ന് പറഞ്ഞു, സരോഡ് വാദകനായ അദ്ദേഹം അത് അതൊരു പ്രത്യേക രീതിയിലാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അത് മനസ്സിൽ തങ്ങിക്കുന്ന കാര്യമാണ്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു രവീന്ദ്രേട്ടൻ്റെ ആ ഒരു ഒരു ഡയറക്ടോറിയൽ കഴിവ്, ഈ ഒരു സെൻറ്റൻസാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത്, സീത എന്ന പ്രകൃതിയാണ് എന്നുള്ളത് മാത്രം. അപ്പോൾ കൂടെ കൂടെ സീതയുടെ ഒരു അതിനകത്തൊരു ഒരു 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 വരേണ്ട ഒരു സന്ദർഭത്തിലൊക്കെ ആ കാറ്റിങ്ങനെ കാണുന്ന ആ പ്രകൃതിയും ഒക്കെയാണ് കാണിക്കുന്നത്. അത്ര കാവ്യാത്മകമായിട്ടാണ്, പോയറ്റിക് ആയിട്ടുള്ളൊരു ഒരു ഒരു ഫിലിമാണ് പ്രകൃതിയാണ് സീത എന്നൊരു കോൺസെപ്റ്റ്. അതെ, അതിനെക്കുറിച്ച് അതിനെ എന്താ പറയുക, അച്ഛനും നമ്മുടെ മുൻ മുഖ്യമന്ത്രി സി അച്യുതമേനുണ്ട്, അദ്ദേഹവുമായിട്ട് നിരന്തരം കലാകോമതിയിൽ അന്നത്തെ കാലത്ത് തർക്കങ്ങൾ നടന്നിരുന്നു ഈ പ്രകൃതി പുരുഷനും എന്നുള്ള ആ ഒരു സങ്കല്പത്തെക്കുറിച്ചൊക്കെ. അപ്പോൾ ഇത് അരവിന്ദേട്ടനൊന്നും പറയണമെന്നുണ്ട്, പക്ഷെ അച്ഛനാണ് അതിന്, അരവിന്ദേട്ടന് വേണ്ടി ആ മീഡിയയിൽ അച്ഛനാണ് അതിന് സംവാദം നടത്തിയത് എന്നുള്ളതാണ്. അതിപ്പോഴും ഓർക്കുന്നു, വളരെ പണ്ട്. പക്ഷെ അവർ തമ്മിൽ അന്നത്തെ ഒരു ഒരു കാലം ഇന്നത്തെ പോലല്ല, പ്രകൃതിസ്നേഹികളായിരുന്നു. അതുകൊണ്ടല്ല ഈ തർക്കങ്ങൾക്കിടയിലും അവർ നല്ല വ്യക്തിത്വം, നല്ല വ്യക്തിബന്ധം പുലർത്തി എന്നുള്ളതാണ്. അത് കഴിഞ്ഞാലും ആ വ്യക്തിബന്ധത്തിന് ഒരു കോട്ടം ഓട്ടലും ഇല്ല, കോട്ടം തട്ടിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ. ഇപ്പോൾ അദ്ദേഹം എൻ്റെ കല്യാണത്തിന് അച്യുതമേനൻ അദ്ദേഹം അത് വന്നിരുന്നു, എപ്പോഴും ആ ബന്ധം സൂക്ഷിച്ചിരുന്നു. ഇന്ന് അങ്ങനെയല്ല, നമുക്കൊരു എതിർപ്പ് വന്നാൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ബന്ധം പോയി, പിന്നെ നമുക്ക് ബന്ധം വഷളാണ്. അന്ന് അങ്ങനെയല്ല, നമ്മൾ ഡിസ്കഷൻസ് വ്യക്തികൾ വ്യക്തികളായിട്ടുള്ള ആശയങ്ങൾ എന്നുള്ളതായിരുന്നു. അതൊരു വലിയ കാര്യമാണ്. അതെ, രണ്ടാമത്തെ ഒരു സിനിമ എന്ന് പറയുന്നത് ശങ്കരാഭരണം. അതങ്ങനെ ലോകോത്തര സിനിമ എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ കൊച്ചിലെ ഞാൻ സംഗീതം അന്ന് കൈകാര്യം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ. ഈ കാഞ്ചന സീതയിൽ വാൽമീകിയുടെ വേഷം, അത് കാസ്റ്റ് ചെയ്ത് വളരെ രസകരമായിരുന്നു. എൻ്റെ അച്ഛൻ്റെ ചേട്ടനുണ്ട്, വളരെ ഈ താടിയൊക്കെ വളർത്തി ഭയങ്കര ഒരു 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 എന്താ പറയുക, ആ ലുക്ക് തനിയൊരു കണ്ടാൽ തന്നെ അരവിന്ദ് ചേട്ടൻ അത് ആ കാഴ്ചയിൽ തന്നെയാണ് അത് പുള്ളി കാസ്റ്റ് ചെയ്ത്, തനിയൊരു വാൽമീകിയുടെ ആ ഒരു പുള്ളിയുടെ മനസ്സിലെ ഒരു സങ്കല്പം, അതൊരു വല്ലാത്തൊരു അതും കൂടെ കൊണ്ടാണ് എനിക്കൊരു കുറച്ചുകൂടെ നൊസ്റ്റാൾജിയ ആ സിനിമയോട് ഉണ്ടായത്. കേശവ പണിക്കർ, അച്ഛൻ്റെ ചേട്ടൻ്റെ പേര് കേശവ പണിക്കർ. പിന്നീട് അടുത്തൊരു സിനിമ ഞാൻ കുട്ടിക്കാലത്ത് ഒരു അഞ്ചാറ് പ്രാവശ്യം കണ്ടിട്ടുള്ള ഒരു സിനിമ എന്ന് പറയുന്നത് ശങ്കരാഭരണമാണ്.
അതിലൂടെ കൺവേ ചെയ്യുന്ന ആ ഒരു 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 മൂല്യം വാല്യൂസ് ഉണ്ട്. അത് അക്കാലത്ത് എന്നെ വളരെയധികം ത്രസിപ്പിച്ച ഒരു സിനിമയാണ്. കാരണം നമ്മൾ സംഗീതം കൈകാര്യം ചെയ്ത് ഒരു കോളേജിലൊക്കെ കയറി ഉടനെയാണ് സിനിമ വരുന്നത്. അപ്പോൾ നമ്മൾ കൈകാര്യം സംഗീതം കൈകാര്യം ചെയ്യുന്ന ആ സമയത്ത് ഇത്തരം ഒരു ഒരു സംഗീതത്തെ എന്താ പറയുക, ശരിക്കുള്ള ശുദ്ധ സംഗീതത്തെ ബൂസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സിനിമ വരിക, അതിലെ ഗുരു എന്ന സങ്കല്പത്തെക്കുറിച്ചും രണ്ട് ഇപ്പോൾ വെസ്റ്റേൺ മ്യൂസിക്കിനെ പറ്റിയും എന്താ പറയുക, താരതമ്യപ്പെടുത്തി കർണാടക സംഗീതം കൈകാര്യം ചെയ്യുന്നതിനെല്ലാം കരതലാമലകമാണ് എന്നുള്ളൊരു ഒരു ഡെമോൺസ്ട്രേഷൻ പോലെ അതിനകത്ത് വെസ്റ്റേൺ പാടുന്നതൊക്കെ ഉണ്ടല്ലോ ഒരു കർണാടക സംഗീതജ്ഞൻ. അപ്പം അങ്ങനെ ഒരു നമ്മൾ അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഒരു ത്രില്ലാണ്. പിന്നെ നമ്മൾ പല പാട്ടുകളും അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഫിലിമാണ്, നമ്മുടെ എസ് പി ബിയുടെ ആദ്യത്തെ ഒരു ഒരു അല്ലേ ഒരു ഒരു എസ് പി ബി സാറ് ശങ്കരാഭരണത്തിലെ ആ ഒരു പാട്ടോടുകൂടി ഓംകാരനാദാനുസന്ധാന. അതൊക്കെ ഞാൻ കോളേജിൽ എൻ്റെ എം ജി കോളേജിലെ കാലഘട്ടത്തിൽ ഞാൻ അതൊക്കെ പാടി നടന്നിട്ടുണ്ട്. അതൊക്കെ ഒരു കാലം നല്ല രീതിയിൽ അതെ. അതിനകത്ത് ഈ പറഞ്ഞ ഗുരുവിനെ ശുശ്രൂഷിക്കുക, ഗുരു, കാരണം ഗുരു എന്ന് പറയുന്ന ഗുരുത്വം എന്നതില്ലാണ്ട് ഒരു ഒരു കലയും നമുക്ക് പ്രകാശിക്കപ്പെട്ടില്ല. അത് അതിന് ശാസ്ത്രീയത ഒന്നുമില്ല, അതങ്ങനെയാണ്. ഇല്ലെങ്കിലും ഇല്ലാത്തതിനെ നമുക്ക് കണ്ട് നമുക്കറിയാം. അത് പ്രകാശിക്കുകയില്ല, അല്ലെങ്കിൽ ആ ഒരു നമ്മൾ വിദ്യ പഠിപ്പിച്ചെന്ന ആളോടുള്ള ഒരു ഒരു കടപ്പാട് ജീവിതക്കാലവും നമുക്ക് മനസ്സിൽ സൂക്ഷിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ. കാരണം ഇത് നമുക്ക് അത് ജന്മം തന്ന അവരോടായാലും ശരി, നമ്മളെ പഠിപ്പിച്ചവരോടായാലും ശരി, അത് നമുക്ക് കാതലായ വിദ്യ പറഞ്ഞു തന്നവരാണ്. നമുക്ക് ജീവിതത്തിൽ ഉപകരിക്കുന്ന, ഇന്നും നാളെയും ഒക്കെ ഉപകരിക്കുന്ന വിദ്യ പറഞ്ഞു തന്ന മഹത്ത് വ്യക്തിത്വങ്ങളാണ്. പിന്നെ പഠിപ്പിച്ചത് എൻ്റെ എൻ്റെ സംഗീതത്തിലെ ഗുരുക്കന്മാരും അനവധി പേരുണ്ട്. അതെ, ഗുരുനാഥന്മാരും ഒത്തിരി പേരുണ്ട്. ആദ്യം എൻ്റെ ശിവശങ്കര പണിക്കർ സാറെന്ന് പറഞ്ഞിട്ട് ഗുരുനാഥ്, പിന്നെ രാമേന്ദ്രൻ പോറ്റി, അമ്പലപ്പുഴ തുളസി, പ്രഭാകരവർമ്മ സാറുണ്ട്, മാവേലിക്കര പ്രഭാകരവർമ്മ. അവസാനം എന്നെ ഇന്നും നമുക്ക് സംശയമുള്ളത് നമുക്ക് അതായത് എൻ്റെ ഒരു 25 വയസ്സിലാണ് ഞാൻ ബി ശശികുമാർ എന്ന ബി ശശികുമാർ സാർ, അദ്ദേഹം പ്രസിദ്ധ വയലിനിസ്റ്റാണ്, സംഗീതജ്ഞനാണ്. അദ്ദേഹമാണ് എന്നെ അച്ഛൻ എന്നെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്തിലാണ് ആക്കിയത്. അവസാനം അതിനൊരു അഡ്വാൻസ്ഡ് ഇത് വേണം. ഞാൻ അഡ്വാൻസ് പറഞ്ഞാൽ പോകുന്നു, പക്ഷേ ആദ്യം മുതൽ നമ്മൾ പഠിച്ചേ പറ്റുന്നുള്ള അവസ്ഥയാണ്. കാരണം നമ്മൾ പഠിച്ചതിൻ്റെ എല്ലാം അൺലേൺ ചെയ്യേണ്ട ഒരു ഒരു അവസ്ഥയായിരുന്നു. സാറേ ഇദ്ദേഹം തന്നെയല്ലേ നമ്മുടെ പ്രമുഖ വയലിനിസ്റ്റ് ബാലഭാസ്കറിൻ്റെ അമ്മാവൻ, നമ്മുടെ ഇദ്ദേഹത്തിന് വേണുഗോപാൽ സാറിൻ്റെ ജി വേണുഗോപാൽ സാറിനെ പഠിച്ചിട്ടുണ്ട് സാറല്ലേ. അതെ, നമ്മുടെ തുഷാറും പറഞ്ഞ യുവഗായകനുണ്ട് തുഷാറ്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് എത്തിയപ്പോഴാണ് നമ്മൾ സംഗീതത്തിൽ കുറച്ചുകൂടെ ഒരു ഉൾക്കാഴ്ച ഉണ്ടാകുന്നത്. ഇതൊക്കെ അപ്പോൾ അത് ആ ഉൾക്കാഴ്ച തരുന്ന അവരാണല്ലോ ഗുരു എന്ന് പറയുന്നത്. നമ്മുടെ അന്ധകാരം മാറ്റിത്തരുന്നവരാണ് അല്ലേ സദ്ഗുരു, നല്ല ഗുരുക്കന്മാർ. അപ്പോൾ അങ്ങനെ ഒരു സംഗീതത്തിൽ നമ്മുടെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന അന്ധകാരം മാറ്റിത്തന്ന ഗുരു നൃതനാഥന്മാരിൽ അഗ്രഗണ്യനാണ് ശ്രീകുമാർ സാർ. അതാണ് സംഗീതത്തിൻ്റെ ഒരു, കാരണം ഇത് എപ്പോഴും നമുക്ക് വരുമെന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു ഗുരുനാഥൻ വരിക, നല്ല വഴി എപ്പോൾ വരിക, അതാണ് നമ്മുടെ നല്ല കാലം എന്ന് പറയുന്നത്. അല്ല, നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലും ആയിത്തീരുന്നതല്ല, നമുക്ക് വിദ്യ ശരിയായിട്ട് കിട്ടുക എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. എന്തെങ്കിലും ആയിത്തീരുക എന്നുള്ളത് പിന്നെ അടുത്ത കാര്യം, രണ്ടാമത്തെ കാര്യം. അതുപോലെ സാറിൻ്റെ ഇപ്പോഴുള്ള പ്രോജക്ട്സുകൾ, അതുപോലെ ഫ്യൂച്ചർ പ്രോജക്ട്സുകൾ എന്തൊക്കെയാണ്? ഈ അതുപോലെ ഈ സംഗീതത്തിലെ ഈ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? പ്രോജക്ട്സ് എന്ന് പറയാനായിട്ട് നമുക്ക് ചില പ്രോജക്ട്സ് ഇടയിലേക്ക് വരും, ചില പ്രോജക്ട്സ് സ്വന്തമായിട്ട്, ചില പ്രോജക്ട്സ്. അപ്പോൾ ഇത് രണ്ടുമാണ് ഉള്ളത്. നമുക്ക് വെളിയിൽ നിന്ന് ആരെങ്കിലും നമ്മളെ ഏൽപ്പിക്കുന്നൊരു പ്രോജക്ട്സ്, നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്ന ചില ലോങ് ടേം പ്രോജക്ട്സ് ഉണ്ട്. അത് ചില ഡിവോഷണൽ ഭാഗവതം, അല്ലെങ്കിൽ മഹാഭാരതം, ദേവീ ഭാഗവതം, ഇങ്ങനെയുള്ള ചില വളരെ 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 ബൃഹത്തായിട്ടുള്ള കാര്യങ്ങൾ, അതിനോടൊപ്പം ചെറിയ ചെറിയ ചില കവിതകൾ, അന്നന്ന് നമ്മൾ കാണുന്ന ചില ചില നല്ല കവിതകൾ, നല്ല കവിത കവികളുടെയൊക്കെ നമ്മളിങ്ങനെ ദൃഷ്ടിയിൽപ്പെടും, അതൊക്കെ നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. ചില നാടൻ പാട്ടുകൾ ഇടയ്ക്ക് ആലപിക്കുക, അച്ഛൻ്റെ ചില പാട്ടുകൾ ആലപിക്കുക, ഇതൊക്കെ ദിവസം നമുക്ക് എന്താണോ അന്നന്ന് മൂഡ് വരുന്നത് അത് അതിലേക്ക് നമ്മൾ, അതാണ് എൻ്റെ പ്രോജക്റ്റ് എന്ന് പറയുന്നത് സാറും. കാരണം അതിനെ ഇപ്പം നമുക്ക്
അത് പ്രകടിപ്പിക്കാനുള്ള വേദിയുണ്ട്, അത് കേൾക്കാനുള്ള ആൾക്കാരുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം. പണ്ടതില്ലായിരുന്നു. ഞാനിപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടൊരു 11 വർഷമായി. അത് നമ്മൾ പതുക്കെ പതുക്കെ എങ്ങനെ ഗ്രോ ചെയ്ത് വന്നപ്പോഴത്തേക്കും നമുക്ക് അത് ഇതിൽ കൊടുത്ത 10 പേര് കാണും എന്നുള്ളൊരു സ്വന്തമായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം. അതെ, അതെ. എന്നാലും ഇപ്പോൾ ഒരുപാട് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്താണോ അല്ലേ സാർ? ഒരുപാട് ആൾക്കാർ. അതെ, അതെ, ഒരു 90,000-ത്തേക്കുള്ളൂ. ഒരു നമ്മൾ പോസ്റ്റിംഗ് നടക്കുകയാണെങ്കിൽ ഇത്ര ആൾക്കാരുടെ പെട്ടെന്ന് എത്തുകയാണ്, അവരത് വാച്ച് ചെയ്യുകയും ചെയ്യുന്നു. അതെ, അതെ, എല്ലാം ഒന്നും എത്തില്ല, പക്ഷെ സ്ഥിരമായിട്ട് ചില ആൾക്കാർ ഡെയിലി കാണുന്ന ചില ചില വീഡിയോകളുണ്ട്. അത് അവർക്ക് പ്രയോജനമുള്ള അത് കണ്ടിരിക്കും. ഇപ്പം ധന്വന്തിരി, ഇപ്പം കൊറോണ കാലമുണ്ട്, അപ്പോൾ ധന്വന്തിരി പറ്റിയുള്ള അത് അത് അങ്ങനെയുള്ള ചില ഇപ്പം ദൈവമഹാത്മ്യത്തിൻ്റെ 11-ാം അധ്യായം, ഇതൊക്കെ ദിവസവും ആൾക്കാർ കാണുന്ന കേൾക്കുന്ന ഒരു കാര്യമാണ്. സാർ, ഈ പുതിയ തലമുറയിൽപ്പെട്ട കുഞ്ഞ് ഗായകർക്കും അതുപോലെ സംഗീത വിദ്യാർത്ഥികൾക്കും താങ്കളുടേതായിട്ടുള്ള ഒരു സന്ദേശവും മുന്നറിയിപ്പും എന്താണ്, പ്രത്യേകിച്ച് റിയാലിറ്റി ഷോകൾ അടക്കി വാഴുന്ന ഈ കാലഘട്ടത്തിൽ? അതൊന്നും നമ്മൾ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഭാരതത്തിലുള്ള കുട്ടികൾക്ക് അതൊന്നും ആവശ്യമില്ല. കാരണം അവർ നിരന്തരം സംഗീതം കേട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ്. ഇപ്പോൾ നമ്മൾ ഉയർന്നു വരുന്ന കുട്ടികളെ കണ്ടാൽ അറിയാം, അവർ കേൾവി എന്ന് പറഞ്ഞാൽ അവർക്ക് അസാധ്യമായിട്ടുണ്ട്. ആ കേൾവിയാണ് ഏറ്റവും ഇതിൻ്റെ ബേസിക് ഘടകം എന്ന് പറഞ്ഞത്. കാരണം അത് കേട്ടാലേ, ഇപ്പോൾ എൻ്റെ മക്കളൊന്നും പാട്ട് പഠിച്ചിട്ടില്ല, അവർ കേൾവിയാണ് അവരെ അവരെ കൊണ്ട് പാടിക്കുന്നത്. പഠിത്തം വളരെ കുറച്ചേ ഉള്ളൂ, പക്ഷെ കേൾവി എന്ന് പറയുന്ന സാധനം വളരെ വളരെ സംഗീതത്തിൽ പ്രധാനമാണ്. നമുക്കൊരു ഒരാളെ കേട്ടുകൊണ്ടിരിക്കുക എന്നുള്ളത് പ്രധാനമുള്ളൂ. ഇപ്പം എന്നെ കേൾക്കുക അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കേൾക്കുക, കേട്ടാലേ നമുക്ക് എന്തെങ്കിലും മനസ്സിലാവുള്ളൂ. അപ്പോൾ ആ ചെവി എന്ന് പറയുന്നത് കൊടുക്കുക, സംഗീതത്തിന് ചെവി കൊടുക്കുക, അത് നമ്മുടെ ഉള്ളിൽ കിടക്കും. അപ്പോൾ നമ്മളത് ഒരു പിൽക്കാലത്തൊരു പാട്ടുകാരനാകുമ്പോൾ നമുക്കിതെല്ലാം പ്രയോജനപ്പെടും. ഇതൊരു പൈലപ്പ് ചെയ്ത് നമ്മുടെ മനസ്സിൻ്റെ ഏതോ കോണിൽ സൂക്ഷിക്കും. അത് നമ്മുടെ കാലത്ത് കേൾവി എന്ന് പറയുന്നത് അതിനുള്ള മാധ്യമങ്ങൾ കുറവായിരുന്നു, നേരിട്ട് പോയി കേൾക്കണം. ഇന്നതല്ല, അവർ 4 ദിവസത്തിൽ ഇപ്പോൾ ഞാനിപ്പം എൻ്റെ കൊച്ചുമകൾ ഇപ്പോഴേ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളതിൻ്റെ ദിവസം നമ്മൾ പാടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ 28 കഴിഞ്ഞേ ഉള്ളൂ ഇപ്പോഴും, മകളുടെ കുട്ടി. അപ്പോൾ അത് നമ്മളിങ്ങനെ പാടുക, അവർക്ക് അവർക്ക് കുറച്ച് കൂടെ കഴിഞ്ഞാൽ അവർ കേട്ടോളും. അവർ കേട്ട അവരുടെ എൻ്റെ മക്കൾ കേട്ട പോലെ അവരുടെ കൊച്ചുമക്കളും അത് കേട്ടോളും. അതിനുള്ള സാഹചര്യങ്ങളും ഒക്കെ ഉണ്ട്. നല്ലത് കേൾക്കാൻ നമുക്ക് മനസ്സുണ്ടെങ്കിൽ കേൾക്കാം. അതെ, അതുണ്ട്. അത് പ്രത്യേകിച്ച് യുവതലമുറയോട് അത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അവർക്ക് പിന്നെ കിട്ടേണ്ടത് വിവേകം എന്ന് പറയുന്ന കാര്യം മാത്രമേ ഉള്ളൂ. ബുദ്ധിയുള്ളവരാണ്, അതിബുദ്ധിമാന്മാരാണ്. നമ്മൾ ഇക്കാലത്ത് ഏറ്റവും അധികം വേണ്ട വിവേകം എന്ന് പറയുന്ന കാര്യം മാത്രം, വേണ്ട സ്ഥലത്ത് വേണ്ട പറയുക, വേണ്ടത് ചെയ്യുക എന്നുള്ള ആ വിവേകത്തിൻ്റെ മാത്രമേ അവർ ആർജിക്കേണ്ട കാര്യമുള്ളൂ. ബാക്കിയെല്ലാം ജീവിതത്തിൽ അവർക്കുണ്ട്. ചെറിയ പ്രായത്തിൽ ഈ സ്റ്റാർഡവും പിന്നെ അതേപോലെ ഈ ഇത്രയും വരുമ്പോൾ ആ ചെറിയ പ്രായത്തിൽ അവർക്കത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, പക്ഷേ മുന്നോട്ടുള്ള അവരുടെ ജീവിതത്തിൽ അവർ എങ്ങനെ അത് കൊണ്ടുപോകും? അതെ, അത് ആശ്രയിച്ചേനെ ഇരിക്കും. തീർച്ചയായിട്ടും അവരുടെ അവരുടെ വളർന്നു വന്ന സംസ്കാരവും അച്ഛനമ്മമാരുടെ ആ ഒരു ഇൻഫ്ലുവൻസും അവർ കൊടുക്കുന്ന ആ ഒരു ഇതൊക്കെ അതിനെ ആശ്രയിച്ചിരിക്കും. അവരുടെ അവർക്ക് അഹങ്കാരമില്ലായ്മ വരാനൊക്കെയായിട്ടുള്ള ഒരു ഒരു ഘടകമെന്ന് പറയുന്നത് അച്ഛനമ്മമാർ തന്നെയാണ്. ആവശ്യമില്ലാതെ അവരെ പൊക്കി പറയാതിരിക്കുക, എളിമ കൈവിടുക. അതെ, പണ്ട് കാലത്ത് നമ്മുടെ കാരണവന്മാരൊക്കെ നമ്മളെ ആവശ്യമില്ല, ഒരിക്കലും നമ്മളെ പൊക്കി പറഞ്ഞിട്ടില്ല. അതാണ് അവൻ്റെ രീതി അങ്ങനെയായിരുന്നു. അതുകൊണ്ട് സ്നേഹമില്ല എന്നുള്ളൊരു തോന്നലും നമുക്ക് ഒരുപക്ഷെ കൊച്ചിലേ ഉണ്ടാക്കാം. പിൽക്കാലത്ത് നമുക്കറിയാം സ്നേഹമില്ലാത്തതുകൊണ്ടല്ല, നമ്മുടെ നല്ലതിന് വേണ്ടിയാണ് അവരങ്ങനെ ചെയ്തിരുന്നത് എന്നുള്ളത്. അപ്പോൾ എൻ്റെ അച്ഛനൊക്കെ നല്ലത് എന്ന് പറഞ്ഞിട്ടുള്ള വളരെ ചുരുക്കം ചില കാര്യങ്ങൾ പിൽക്കാലത്ത് പ്രായമായിട്ടാണ് പിന്നെയും പറഞ്ഞു തുടങ്ങിയത്. അപ്പം അങ്ങനെ നമ്മൾ എന്ന് വെച്ചാൽ നമ്മൾ ഇഷ്ടമില്ല എന്ന് ധരിക്കാറുമില്ല. ഒരുപക്ഷെ കൊച്ചിലെ അങ്ങനെ ധരിക്കുമായിരിക്കാം, പിൽക്കാലത്ത് ഒരിക്കലും അങ്ങനെ ധരിക്കാൻ പറ്റില്ല. കാരണം നമുക്കറിയാം വളർന്നു വന്ന സാഹചര്യമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അവരവരുടെ ജീവിതം. അതുകൊണ്ടാണ് ഇപ്പം അങ്ങനെയല്ല, ഒരു അണുകുടുംബമാണ് നമ്മൾ പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിൽ കുട്ടിക്ക് വളരെ നിരാശയുണ്ടാകും അല്ലേ. അപ്പോൾ അതെല്ലാം ചോദിക്കുന്ന എല്ലാം സാധിച്ചു കൊടുക്കുന്ന ഒരു കൽപ്പവൃക്ഷം പോലെയാണ് ഇപ്പോൾ അച്ഛനമ്മമാർ. എന്തും കൊടുക്കുക അല്ലേ, എന്തും മേടിച്ചു കൊടുക്കുക എന്നുള്ളത് അതൊരു ഒരു ഒരു തരത്തിൽ അവരെ വഴിതെറ്റിക്കും എന്നുള്ളതാണ് വാസ്തവമാണ്. പക്ഷെ അതല്ലാതെ നമ്മൾ കൊടുക്കുന്ന സംസ്കാരം ഉൾക്കൊണ്ട് അവൾ വളർന്നാൽ അങ്ങനെ കൊടുത്താൽ പോലും വഴിതെറ്റാതിരിക്കുന്ന കുട്ടികളുമുണ്ട്. ഇതെല്ലാം നമ്മുടെ തലയിലെത്തി വീഴും. നമ്മളതിലാണ് ആത്യന്തികമായിട്ട് നമ്മൾ വിശ്വസിക്കുന്നത്, നമ്മുടെ തലയിലെഴുത്തിലാണ്. സാർ, അതേപോലെ നമ്മുടെ ഈ കേരളത്തിൻ്റെ തനതായിട്ടുള്ള ഈ താളങ്ങളും രാഗങ്ങളും ഏതൊക്കെയാണ് ഒന്നുകൂടെ ഒന്ന് വ്യക്തമായിട്ട് പറഞ്ഞുതരാമോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു അതൊക്കെ വിശദമായിട്ട് നമ്മൾ ഈ പല ഞാൻ നേരത്തെ ആദ്യം സൂചിപ്പിച്ച പല കമ്മ്യൂണിറ്റീസിൻ്റെയും ഭാഗമായിട്ട് അവരുടെ സംഗീതത്തിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ഗണപതി താളവും ലക്ഷ്മി താളവും എന്നൊക്കെ ഉണ്ടായിരുന്നു.
അതിന് വെറൈറ്റി ഉണ്ടായിരുന്നു ഓരോരുത്തരും ഓരോ ഓരോ ഇതിൽ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് അതെ സാർ അതേപോലെയാണ് ഈ സാറിൻ്റെ ഈ വടക്കത്തി പെണ്ണാളി അത് ഇതുപോലെ പത്ത് ഒരു 10-30 വർഷം മുമ്പ് ഞാനും അച്ഛൻ എഴുതി ഞാൻ അത് ഈണം കൊടുത്ത ഒരു പാട്ടാണ് പണ്ട് ഒരു സിനിമയ്ക്ക് വേണ്ടി ചെയ്തതാണ് രാജീവ്നാഥിൻ്റെ ഒരു സിനിമയ്ക്ക് വേണ്ടി ചെയ്ത പാട്ടാണ് ഗ്രാമത്തെ പിന്നെ എന്താണ് താറാവുകാരൻ്റെ ഒരു കഥ നെടുമുടി പണിച്ചേട്ടൻ അഭിനയിക്കുന്ന ഒരു കഥ അത് പിന്നെ പിൽക്കാലത്ത് വന്നൊന്നുമില്ല സിനിമ അത് രണ്ട് വരിയൊന്ന് സാറൊന്ന് പാടിത്തരാമോ വടക്കത്തി പെണ്ണാളേ വൈക്കം കായലോളം തല്ലുന്ന വഴിയേ കൊയ്ത്തിനു വന്നവളേ സാറേ ഈ നെടുമുടി സാറും സാറിൻ്റെ പിതാവും താങ്കളുമായിട്ടുള്ള ഒരു ഒരുപാട് പരിപാടികൾ കുട്ടിക്കാലത്ത് ദൂരദർശനിൽ നമ്മൾ ദൂരദർശനിലും അങ്ങനെയുള്ള ചാനലിലൊക്കെ കണ്ടിട്ടുണ്ട് അതിനുള്ള പരിപാടികൾ കാണാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ഒരു 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 നൈർമല്യമുള്ള ഒരു പരിപാടികളൊക്കെ ഇപ്പം കുറവാണ് എപ്പോഴും ആലോചിക്കുന്നത് പണ്ട് വേണിച്ചേട്ടനായിട്ട് ദൂരദർശനിൽ ഒരു പരിപാടി പണ്ട് കുട്ടികൾക്ക് വേണ്ടി ഇത്രയും ചില നാടൻ പാട്ടുകളും ഒക്കെ ആയിട്ട് നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ പാടിയിരുന്നു അന്ന് ശ്യാമായിരുന്നു നമ്മുടെ നമ്മുടെ ഡയറക്ടർ ശ്യാമപ്രസാദാണ് അന്ന് അവിടുത്തെ പ്രൊഡ്യൂസറായിരുന്നു അപ്പോൾ ആ ശ്യാമിൻ്റെ ഒരു 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 ഇതിലാണ് അത് ആ ഒരു പരിപാടി അന്നൊക്കെ നടന്നിരുന്നു ഇപ്പോഴും അത് നടത്തിയാൽ കാണാൻ ആൾക്കാരുണ്ടെന്നുള്ളതാണ് വാസ്തവം ഉണ്ട് സാർ ഉറപ്പായിട്ടും നമ്മുടെ വീട്ടിലെ കുട്ടികൾ ഇത് ശ്രദ്ധിക്കാറുണ്ട് മുതിർന്നവർ ശ്രദ്ധിക്കാറില്ല അതെ അത്തരം കുട്ടികൾക്കുള്ള വളരെ നിഷ്കളങ്കമായ ഈ പാട്ട് പരിപാടികൾ ഇപ്പോൾ ഉണ്ടാകാറില്ല എന്നുള്ളതാണ് സത്യം മാത്രമല്ല അത് മിക്കതും പ്രകൃതിയെ കുറിച്ചിട്ടുള്ളതാണ് ഒരു മരം മുറിച്ചിടരുത് എന്ന് പറയുന്നതായിരിക്കാം ചിലപ്പോൾ ഒരു 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 ജീവി മറ്റൊരു ജീവിയെ സഹായിച്ചതായിരിക്കാം ഇങ്ങനെയുള്ള വളരെ പ്രകൃതിയുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള നാടൻ ഈരടികളാണ് വളരെ പോസിറ്റീവ് എനർജിയും കിട്ടും കാണുന്ന കുഞ്ഞിന് കുട്ടിക്ക് ഒരു സന്ദേശവും ലഭിക്കും തന്നെയല്ല ഇപ്പോഴത്തെ കാലത്ത് വളരെ വളരെ പ്രഗത്ഭരായ കവികൾ യുവകവികൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നമ്മൾ കവിതകൾ കൂടെ കൂടെ ഇങ്ങനെ അവർക്കൊരു സർപ്രൈസ് ചിലപ്പോൾ ഞാൻ കൊടുക്കും നല്ല കവിത എന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് ചൊല്ലാവുന്ന ഞാൻ എൻ്റെ ഒരു ബുദ്ധിപരമായ അല്ല ഒരു കവിതയെ അളക്കാനൊന്നും എനിക്കറിയില്ല പക്ഷേ എനിക്ക് ചൊല്ലാൻ പറ്റിയ കവിതകളും ഒരുവിധം ചൊല്ലിക്കഴിയുമ്പോൾ എനിക്കറിയാം അതിനകത്ത് എന്തോ ഉണ്ട് ഒരു കാമ്പുണ്ടെന്ന് തോന്നും അങ്ങനെയുള്ള കവികൾ കവിതകൾ ഞാൻ ചിലരുടെ ഇങ്ങനെ എടുക്കും അപ്പോൾ നമുക്ക് അപ്പോഴാണ് മനസ്സിലാകുന്നത് ഇവിടെ നമ്മൾ കേരളത്തിൽ ഇപ്പോഴും നമ്മൾ വളരെ വളരെയധികം പ്രഗത്ഭരായ കവികൾ നല്ലവണ്ണം എഴുതാൻ എളുപ്പമുള്ള കവികൾ കുട്ടിപ്പാട്ടുകൾ എഴുതാൻ കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എഴുതാനുള്ള കവികൾ അങ്ങനെയൊക്കെയുള്ള പ്രാഗൽഭ്യമുള്ള കവികൾ നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ ഈ കവിതകൾ പണ്ട് കവി പറയുന്നതിന് എപ്പോഴും ഒരു 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 വിലയുണ്ടായിരുന്നു വള്ളത്തോളിൻ്റെയൊക്കെ കാലത്ത് അതെ കവി പറയുന്ന കവിയാണ് നമ്മൾ ഈ വരും കാലത്തെ മുൻകൂട്ടി കാണുന്നവർ അല്ലേ കവികളാണ് ഇപ്പോൾ നമ്മൾ അതെ സുഗതകുമാരി ടീച്ചറും നമ്മുടെ ഓൻവി കുറിപ്പൊക്കെ നമ്മൾ കാടിനെ പറ്റിയും അല്ലേ അവരുടെയൊക്കെ കവിതകളില്ലേ അപ്പോൾ നമുക്ക് അന്ന് പ്രസക്തമാണ് അപ്പോൾ അവരത് മുൻകൂട്ടി കണ്ടിരുന്നു കവികളാണ് മുൻകൂട്ടി കാണുന്നവരാണ് റിപ്പോർട്ടൊക്കെ അതാണല്ലോ അവർ പണ്ട് കവിതകളിൽ കൂടെ എഴുതി അപ്പോൾ കവികൾക്ക് എന്ന് നമുക്ക് സമൂഹത്തിലൊരു മാനം അവർക്കൊരു മാന്യത വരുന്നു അന്നേ നമ്മുടെ സമൂഹം നന്നാവുള്ളൂ എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് അത് നഷ്ടപ്പെട്ടിട്ട് കുറേ നാളായി അപ്പോൾ അവർ അവരുടെ കവിതകൾ വായിക്കുക നമ്മുടെ കുട്ടികൾ അവരുടെ കവിതകൾ ചൊല്ലി പഠിക്കുക പഴയ ആൾക്കാർ കവിതകളുടെയും ഇപ്പോഴത്തെ ആനുകാലികമായ കാരണം എന്നാലേ നമുക്കത് അവർക്കൊരു പ്രോത്സാഹനമാവുള്ളൂ അവർക്കിത് എഴുതണ എന്തെങ്കിലും മോട്ടിവേഷൻ വേണ്ടേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പലരുടെയും ഞാനിങ്ങനെ കാണുമ്പോൾ നല്ല കവിതകൾ എനിക്ക് ചൊല്ലാവുന്നുള്ള കവിതകൾ പറ്റിയതുണ്ടെങ്കിൽ ഞാനത് ചൊല്ലുന്നത് അതൊരു മോട്ടിവേഷനാണ് അവർക്ക് അവർ വീണ്ടും കവിത എഴുതാനായിട്ട് അങ്ങനെ ഒത്തിരി അടുത്തിടയ്ക്ക് ഒരു സജിമോൻ എന്ന് പറഞ്ഞൊരു അദ്ദേഹം സജിമോൻ സി ജി ആചാര്യ ശരിക്കും അദ്ദേഹം എന്താ പറയണ്ട ആശാരി പണിയാണ് കേട്ടില്ല ഇപ്പം ഞാനൊരു അദ്ദേഹത്തിൻ്റെ കവിത ചൊല്ലിയിട്ടപ്പോൾ അദ്ദേഹത്തിന് അത് കേൾക്കാൻ പറ്റിയില്ല രാത്രി ഞാൻ ചൊല്ലുന്ന കാര്യം പറഞ്ഞുമില്ല ചൊല്ലി ഞാൻ ഇട്ട് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തത് അദ്ദേഹത്തിന് കേൾക്കാൻ പറ്റില്ല അപ്പോൾ അദ്ദേഹം വേറെന്തോ പണിക്ക് പോയിട്ട് രാത്രി അർദ്ധരാത്രിക്ക് വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങൾ നമ്മൾ ഈ കടന്നു പോകുന്ന ആൾക്കാരുമുണ്ട് ജീവിക്കാൻ കഷ്ടപ്പെടുന്നവരുണ്ട് അതിനിടയ്ക്കാണ് ഈ സർഗാത്മകത അവർ വെച്ച് പുലർത്തുന്നത് അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്കും കവിത എന്നൊക്കെ പറഞ്ഞാൽ ഈശ്വര ദത്തമാണ് സംഗീതം ഈശ്വര ദത്തമാണ് അല്ലേ അപ്പോൾ നമ്മൾ ഒരു എന്ത് പ്രൊഫഷണൽ നോക്കിയിട്ടല്ല ഈശ്വരൻ ഇത് കൊടുക്കുന്നത് കഴിവ് കൊടുക്കുന്നേ അത് കൊടുക്കുക അത് പോഷിപ്പിക്കാനായിട്ട് അവർ എങ്ങനെ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ വിഷയം സംഗീതമായാലും ഞാൻ എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യുന്നു
ദിവസവും അതിനെ മൂർച്ചപ്പെടുത്തി വെക്കുന്നു എന്നനുസരിച്ചാണ് എനിക്ക് നാളെ പാടാൻ പറ്റുള്ളൂ. ഞാനെങ്ങനെ അതിനെ കൈകാര്യം ചെയ്യുന്നതനുസരിച്ചാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ദിവസവും കഴിയുന്ന നമുക്ക് പാടണം, ദിവസവും ധാരാളം പാടണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. എന്ത് പാടണം എന്നുള്ള നമ്മളെ ഓരോ ദിവസം നമ്മളെ തോന്നിപ്പിക്കും, കൊണ്ടെത്തിച്ചേരും, അത്രേ ഉള്ളൂ. അപ്പോൾ പാടണം എന്നുള്ള പാഷനാണ് നമ്മൾ കുട്ടികളെപ്പോഴും നമ്മൾ വെച്ച് പുലർത്തേണ്ടത്. ബാക്കിയുള്ള കാര്യങ്ങൾ താനേ വന്നുകൊള്ളും.